അന്ന എന്റെ പേര് തന്നെയാണ് എന്റെ വണ്ടിക്ക് ഇട്ടേക്കുന്നത്. വണ്ടി നല്ല വണ്ടിയാണ്, എന്റെ സന്തോഷമാണ്, എന്റെ ജീവിതമാണ്, എന്റെ ജീവനാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്റെ പേര് അന്ന രാജു എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്വുമൺ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ. താമസിക്കുന്നത് ഏലൂര്. പിന്നെ എൻ്റെ രണ്ട് സർജറിയും കഴിഞ്ഞ് ഫുൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തി. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വണ്ടി മേടിക്കണം, ഓട്ടോ ഓടിക്കണമെന്നതായിരുന്നു. ചില ആളുകൾക്ക് ട്രാൻസിനെ പേടിയുള്ള ആൾക്കാരുണ്ട്, അവരോട് മിണ്ടാൻ പേടിയുള്ളവരുണ്ട് അടുത്ത് വരാൻ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഓട്ടോയായിട്ട് പോകുമ്പോഴെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നൊരു സാധനമാണ് ഓട്ടോ. അപ്പം അതുകൊണ്ട് അവരൊക്കെയായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കും അവരോട് അടുപ്പം, നമുക്കൊരു മാറ്റി നിർത്തലില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തന്നെയുണ്ട്. സ്റ്റാൻഡുകളിൽ എനിക്ക് ഓൾറെഡി അലുവയിലാണ് സ്റ്റാൻഡ് പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കൂടുതലും കറങ്ങി ഓടുന്നത് അതെന്ന് വെച്ചാൽ ഞാൻ എടപ്പള്ളി ഭാഗത്ത്, ഞാൻ പിന്നെ ഏലൂരാണ് താമസിക്കുന്നത്. പിന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ കുറച്ച് ഓട്ടോ ഉണ്ട്. പിന്നെ ഒരു പെറ്റ് ഓട്ടോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് എടപ്പള്ളിയിൽ. ഞാൻ കുച്ചിപ്പുടി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മേഡം നിലവിൽ അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓട്ടോ ഒക്കെ ഉണ്ട്. സ്റ്റാൻഡിൽ കിടക്കാതെ തന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഓട്ടോ ഒക്കെ എനിക്ക് ഉണ്ട് ഓൾറെഡി. ഞാൻ സ്റ്റാൻഡിൽ അങ്ങനെ പോയി കിടന്നിട്ടില്ല ഇതുവരെ. എന്നുവെച്ചാൽ നമുക്ക് മനസ്സിലും സ്റ്റാൻഡ് ചെയ്ത് നടക്കുമ്പോൾ അവിടെ ഉള്ളവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ എൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ട്രാൻസ്മെൻസ് ആയാലും ട്രാൻസ്വുമൻസ് ആയാലും ഡ്രൈവിംഗ് അറിയാവുന്നവർ ഓട്ടോ മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെയാണ് നോക്കാൻ പറ്റുവാണെങ്കിൽ ഓട്ടോ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ട്രാൻസ്മെൻ നിലവിൽ ഒരു ആരോ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ഓടിക്കാൻ വരാം, നീ ഓടിക്കുന്നവർ നമുക്ക് ഇറങ്ങി ഓടാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പലർക്കൊരു പ്രചോദനം തന്നെയാണ്. ഓട്ടോ എങ്ങനെയാണ്? ലോണാണോ? ആ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരിൽ ആളാണ് എടുത്ത് തന്നേക്കണേ, ലോണാണ്. അപ്പം ഞാൻ വേറെ വാടകയൊന്നും കൊടുക്കേണ്ട, ഫിനാൻസ് അടച്ചാൽ മതി. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നല്ല എൻ്റെ അടുത്ത് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ എനിക്ക് നിലവിൽ ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു, സ്വന്തമായിട്ട് തന്നെ എടുക്കണമെന്ന ആഗ്രഹത്തിൽ കുറേ ട്രൈ ചെയ്തു. ബജാജുകാരൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചു, ഫിനാൻസുകാരൊക്കെ വന്നിട്ട് നമുക്ക് നിലവിൽ കരടച്ച രസീതും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ മറ്റൊരാൾ എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇന്നിങ്ങനൊരു എൻ്റെ സ്വന്തമായൊരു തൊഴിലിലെത്തിപ്പെടാൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റം പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. പിന്നെയും ചില ഭാഗത്തും ചില ആളുകളുടെ ഇടയ്ക്കിലും ഒരിക്കലും മാറാത്ത ഇതായിട്ട് തന്നെ കിടക്കും. അത് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ സാഹചര്യം വെച്ചാൽ പല ജോലികളും ചെയ്ത് അല്ലെ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ജീവിച്ച ട്രാൻസ്ഫോമൻസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഒരേ വഴിയിലേക്ക് തിരിച്ചുവിടുന്നത്. പഴയതുപോലെയൊന്നുമല്ല, കാലം മാറിയില്ലേ. ഇപ്പം ഞാൻ തന്നെ ആയാലും എന്തേ എൻ്റെ സ്വന്തമായി ഞാൻ എനിക്കറിയാവുന്ന ഒരു ജോലി ഞാൻ ചെയ്യുന്നു. അതുപോലെ മാറി മാറി എല്ലാ മേഖലയിലും ട്രാൻസ്വുമൻസും ട്രാൻസ്മെൻസും ട്രാൻസ്ജെൻഡർ സമൂഹം ഈ സമൂഹത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരായി തന്നെ വരുന്നൊരു കാലം. അധികം ദൂരമൊന്നുമില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ നേരത്തെ മുതൽ അറിയായിരുന്നു, വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ തന്നെ അറിയായിരുന്നു. ആ പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ലൈസൻസിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ പഴയ പേരിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ഒരു ജഡ്ജി സബ് ജഡ്ജി പുള്ളിയുടെ ഇടപെടൽ മൂലം എനിക്കത് പെട്ടെന്ന് തന്നെ, ഞാൻ അല്ലാതെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് അതും കുറച്ച് റിസ്ക്കായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഇടപെടൽ മൂലം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ലൈസൻസ് ഫീമെയിലായി കിട്ടി. അത് നിലവിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് നിലവിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചും കിട്ടി. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ കുറച്ചൊക്കെ കഷ്ടം, കുറച്ചല്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വന്നിട്ട് വന്നത്. പിന്നീട് ഞാൻ കുറച്ച് കോഴികളെ വളർത്തിയും പട്ടി പൂച്ച അങ്ങനെ കിളികളെയൊക്കെ വളർത്തിയൊക്കെയായിട്ട് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഫിനാൻസ് കിട്ടാനൊക്കെ ഭയങ്കര റിസ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞു വണ്ടി എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ആൾ വണ്ടി എടുത്ത് തന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അന്ന എൻ്റെ പേര് തന്നെയാണ് എൻ്റെ വണ്ടിക്ക് ഇട്ടേക്കുന്നത്. വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ എനിക്ക് പണ്ട് മുതൽ ബജാജ് വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് ഒതുങ്ങിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടത് പോലത്തെ തന്നെ ഒരു വണ്ടി എടുക്കാൻ പറ്റി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു LPG എടുക്കാൻ പറയും. പക്ഷേ LPGനേക്കാളും കുറച്ചുകൂടി പവർ ഡീസലുമാണ്, കൊണ്ടേ നടക്കാനും സുഖം തന്നെയാണ്. അപ്പം അതുകൊണ്ട് വണ്ടി നല്ല വണ്ടിയാണ്, എൻ്റെ സന്തോഷമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണ്. ഞാൻ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ട്. എനിക്ക് ഒരു സെൻബർനാട് മിനിപ്പോമും കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളുടെ കാര്യമെല്ലാം നോക്കി വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ രാവിലെ ഇറങ്ങും. ഇറങ്ങിയിട്ട് വൈകിട്ട് ഒരു 4 മണി 4 വരെ വരും. പിന്നെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തുള്ള ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. അതിൻ്റെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു കിട്ടും.